രഞ്ജിത് സജീവും അനശ്വരരാജനും അഭിനയിക്കുന്ന ചിത്രം മൈക്ക് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഈ നഗരവാസികളുണ്ട് എന്ന വിശ്വാസം തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ആദ്യം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. അതിനുശേഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട രാജുവേട്ടൻ സംസാരിക്കുക. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഷൂട്ടിനിടയിലും നഗരസഭയുടെ അഭ്യർത്ഥന ലഭിച്ചുകൊണ്ട് അദ്ദേഹം ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരാം എന്നറിയിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിലെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഞാനീ പുതിയ മുഖവും കടുവയുമൊക്കെ കണ്ടൊരാളാണ്. അതുകൊണ്ട് തന്നെ അധികം നേരം സംസാരിക്കുന്നത് ബുദ്ധിയല്ല എന്നറിയാം. ഒറ്റയ്ക്ക് 10-12 ആളെയാണ് അതിൽ സിനിമയിലെ നായകനായ നമ്മുടെ പ്രിയപ്പെട്ട പൃഥ്വിരാജ് ഒറ്റയ്ക്ക് അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിനാണെങ്കിൽ പോകാൻ തിരക്കുണ്ട്. അതുകൊണ്ട് പുതിയ മുഖവും കടുവയൊക്കെ കണ്ട ഒരു അനുഭവത്തിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഈ മാതൃകാ പ്രവർത്തനം തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങൾക്കേറെ ഉപകാരപ്രദമാകുന്ന, നഗരത്തിൻ്റെ മാറ്റുകൂട്ടുന്ന, ജനങ്ങളോട് എത്രത്തോളം എടുക്കാനാകുന്നുവോ അത്രത്തോളം ഒരു ഭരണസമിതി, ഒരു സർക്കാർ കൂടുതൽ കൂടുതൽ ജനകീയമായി മാറും എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ച് മുന്നോട്ട് പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറേയും മേയറുടെ ടീമിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ജനകീയ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. അപ്പൊ അധികം താമസിപ്പിക്കാതെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട മലയാളികളുടെ രാജുവേട്ടനെ, ശ്രീ പൃഥ്വിരാജിനെ ഈ പരിപാടിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി, നഗരസഭയ്ക്ക് വേണ്ടി അദ്ദേഹത്തിനോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ലേഖയിലിരിക്കുന്ന എന്റെ സ്നേഹം നിറഞ്ഞ ജന്മ നാട്ടുകാരെ,
ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. യാദൃശ്യവശാൽ ആ സിനിമ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ഇതുപോലൊരു പൊതുപരിപാടി ഷെഡ്യൂൾ ചെയ്യപ്പെടാനും അതിലേക്ക് ഒരു ക്ഷണം കിട്ടാനും ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ഈ എല്ലാ പ്രത്യേകിച്ച് സിനിമാ നടി നടന്മാർ അവർ ജനിച്ചു വളർന്ന നാട്ടിൽ പോകുമ്പോൾ സ്ഥിരം പറയുന്ന ഡയലോഗാണ് ജനിച്ച നാട്ടിൽ വരുമ്പോൾ ഉള്ള സന്തോഷം. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്താണെന്നറിയോ, ഞാനൊക്കെ പണ്ട് കോളേജിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ പഴവങ്ങാടിയിൽ നിന്ന് കിഴക്കേക്കോട്ട് വരെയുള്ള റോഡിലാണ് സ്ഥിരം പോലീസ് ചെക്കിങ്. അപ്പൊ ഞങ്ങൾക്ക് ബൈക്കിൽ പോകുമ്പോൾ സ്പീഡിൽ പോയതിന് ഒരുപാട് പ്രാവശ്യം നിർത്തിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോ ഇപ്പോഴും ഉണ്ടല്ലേ. അപ്പൊ ആ വഴിയിൽ ഇതുപോലൊരു പൊതുചടങ്ങിൽ ഇത്രയും നാട്ടുകാരുടെ സന്തോഷത്തിന്റെ മുമ്പാകെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ സത്യത്തിൽ ഒരു പ്രത്യേക സന്തോഷം തന്നെയുണ്ട്. ഇതുപോലെ ഒരു പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, വലിയ വ്യക്തിത്വങ്ങൾ, വലിയ മഹത് വ്യക്തിത്വങ്ങളുടെ പാരമ്പര്യവും ചരിത്രവും ഉറങ്ങുന്ന മണ്ണാണ്. അപ്പൊ ഇതുപോലൊരു പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആ വ്യക്തിത്വങ്ങളുടെ ഓർമ്മ, ട്രിബ്യൂട്ട് എന്ന നിലയ്ക്ക് അവരെ അനുസ്മരിക്കുന്ന രീതിയിൽ ഒരു കോൺസെപ്റ്റ് പണിതുയർത്തിയ ഈ ഐഡിയേഷൻ ടീമിനാണ് എന്റെ ആദ്യത്തെ ഒരു അഭിനന്ദനം ഞാൻ അറിയിക്കുന്നത്. ഞാൻ ഈ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നിട്ട് പിന്നീട് സിനിമ കുറച്ചുകൂടി എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അങ്ങോട്ട് താമസം മാറിയ ഒരാളാണ്. പക്ഷെ ഇന്നും തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് നമ്മുടെ എന്റെ എന്നൊക്കെ ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാകാറുള്ളത്. അപ്പൊ ആ സത്യത്തിൽ എന്റെ മലയാളം ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ തിരുവനന്തപുരം ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ്. ഇത് കുറച്ച് ആലങ്കാരികമായി ഭംഗി കൂട്ടി സംസാരിക്കുന്നുണ്ട് മാത്രം. ഞാൻ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാപ്പ എന്ന സിനിമയിൽ എന്റെ ഭാഷയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മേയർ രാജുവേട്ട എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ എന്തായാലും വന്നു കളയാം എന്ന് വിചാരിച്ചു. ഇത്രയും തിരുവനന്തപുരം നിവാസികളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. എന്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്ത് ഇതുപോലൊരു പുതിയ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. ഇതിനെയും വരുന്ന ഒരുപാട് ഒരുപാട് വർഷങ്ങൾ നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ഒരു വലിയ പ്രയോജനമായി മാറട്ടെ. ഇനിയും ഇതുപോലെ ഒരുപാട് പദ്ധതികൾ ആരിക്കും ആരുടെ ടീമിനും ഇവിടെ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒന്നുകൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.